ഇറെഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി എന്ന ടൈറ്റിലിൽ ഞാൻ ചെറിയൊരു ടോക്ക് ഇതിന് മുൻപ് നൽകിയിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആ ടോക്ക് ഒന്ന് കേട്ട ശേഷം ഇപ്പോഴത്തെ ഈ ടോക്ക് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾക്കേവർക്കും കുറേ പരിചയമുള്ള ഒരു ജീവിയാണ് വാവൽ, അതായത് ബാറ്റ്. ഞാൻ കുറേ നാൾ മുമ്പ് വരെ താമസിച്ചിരുന്ന വീടിൻ്റെ പുരയിടത്തിൽ ഒരു പേര മരം ഉണ്ടായിരുന്നു. അപ്പോൾ പേരക്കയുടെ സീസണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഈ വാവലുകൾ കൂട്ടമായിട്ട് അതിൽ പേരയ്ക്ക തിന്നാനായി എത്തുമായിരുന്നു. അപ്പോൾ ഈ പേരമരത്തിൻ്റെ മുകളിൽ കൂടെ തന്നെ ഒരു ഇലക്ട്രിക് ലൈൻ കടന്നു പോകുന്നുണ്ട്, ഒരു 3-phase ലൈൻ. അപ്പോൾ ചിലപ്പോൾ വാവലുകൾ ഇങ്ങനെ ചിറകടിച്ച് ഉയരുമ്പോൾ ഈ ഇലക്ട്രിക് ലൈനിൽ തട്ടി, അവയുടെ ചിറകുകൾ തട്ടി ഷോക്കേറ്റ് അത് അപകടം സംഭവിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ചില പ്രഭാതങ്ങളിൽ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഈ പേരമരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ വാവൽ ചത്തുകിടക്കുന്നതായി കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതിനെ കൈകളിലെടുത്ത് അതിൻ്റെ മുഖവും പല്ലുകളും കണ്ണും അതുപോലെ അതിൻ്റെ ചിറകുമൊക്കെ ഇങ്ങനെ പരിശോധിക്കുമായിരുന്നു. അങ്ങനെ ചെറുപ്പം മുതൽ എനിക്ക് ഏറെ പരിചയമുള്ള ഒരു ജീവിയാണ് ഈ വാവൽ. വാവൽ എന്ന് പറയുന്നത് പറക്കുന്ന ഏക സസ്തനം ആണ്. അതായത് സസ്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമൽ. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുന്ന ജീവികളെയാണ് നമ്മൾ സസ്തനം എന്ന് വിളിക്കുന്നത്. പക്ഷികളുടെ ചിറകുകൾ നിർമ്മിച്ചിരിക്കുന്നത് തൂവൽ കൊണ്ടാണ്. എന്നാൽ വാവലിൻ്റെ ചിറകുകൾ അങ്ങനെയല്ല. വാവലിൻ്റെ കയ്യിലെ 4 വിരലുകളും അതുപോലെ ശരീരത്തിൻ്റെ ഒരു വശവും തമ്മിൽ ചർമ്മം, അതായത് സ്കിൻ കൊണ്ട് ബന്ധിച്ചാണ്, ഏതാണ്ട് ഒരു കുടശീല പോലെ അങ്ങനെയാണ് വാവലിൻ്റെ ചിറകുകൾ രൂപം കൊണ്ടിട്ടുള്ളത്. പരിണാമശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എലി പോലെയുള്ള ഒരു ജീവിക്ക് പരിണാമം സംഭവിച്ചാണ് വാവൽ ഉണ്ടായത് എന്നാണ്. അതായത് എലി പോലെയുള്ള ഒരു ജീവിയുടെ കയ്യിലെ 4 വിരലുകൾ പയ്യെ നീളുവാനായിട്ട് ആരംഭിച്ചു. അതോടൊപ്പം തന്നെ ഈ 4 വിരലുകളും ശരീരത്തിൻ്റെ വശവും തമ്മിൽ തൊലി കൊണ്ട് ബന്ധിക്കപ്പെടുവാനും തുടങ്ങി. ഈ പ്രക്രിയ ക്രമേണ പുരോഗമിച്ചാണ് വാവലിൻ്റെ ചിറകുകൾ രൂപം കൊണ്ടത്. അങ്ങനെയാണ് ചില പരിണാമശാസ്ത്രജ്ഞന്മാർ അവകാശപ്പെടുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് അല്പം യുക്തിവിചാരം നടത്തി നോക്കാം. ഈ ഫിസിക്സിൽ പറക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഭാസങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് എയറോഡൈനാമിക്സ് എന്ന ശാഖയിലാണ്. ഈ വാവലിൻ്റെ ചിറകുകളുടെ കാര്യം പരിഗണിച്ചു കഴിഞ്ഞാൽ എയറോഡൈനാമിക്സിൻ്റെ തത്വങ്ങളനുസരിച്ച് വളരെ കൃത്യമായി ഡിസൈൻ ചെയ്യപ്പെട്ടു വെച്ചിരിക്കുന്ന ഒന്നാണ്. ഈ ചിറകിൽ എന്തെങ്കിലുമൊക്കെ കുറേ ന്യൂനതകൾ, അതായത് ഡിഫെക്ട്സ് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ വാവലിന് പറക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഇനി നമുക്ക് പരിശോധിക്കാം വാവലിന് എലി പോലെയുള്ള ഒരു ജീവിക്ക് വാവലായിട്ട് പരിണമിക്കുവാൻ സാധിക്കുമോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ആദ്യമേ എലി പോലെയുള്ള ഒരു ജീവിയുടെ കാര്യം പരിഗണിക്കുക. ഇതിന് വളരെ നന്നായിട്ട് തറയിലൂടെ നടക്കാനും ഓടുവാനും എല്ലാം സാധിക്കും. ഇനി ഈ ജീവിയുടെ 4 വിരലുകൾ പയ്യെ നീളുവാനായിട്ട് തുടങ്ങുന്നു എന്ന് കരുതുക. അതോടൊപ്പം തന്നെ അത് ഈ 4 വിരലുകളും ശരീരത്തിൻ്റെ വശവും തമ്മിൽ ഒരു ചർമ്മം കൊണ്ട് ബന്ധിക്കപ്പെടാനും തുടങ്ങുന്നു എന്ന് കരുതുക. ഈ പ്രക്രിയ ആരംഭിക്കുമ്പോൾ തന്നെ ഈ എലി പോലെയുള്ള ജീവിക്ക് തറയിലൂടെ നടക്കുന്നതിനുള്ള കഴിവിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെടും. അതേസമയം ചിറകുകൾ പൂർണ്ണ വികാസം പ്രാപിച്ചിട്ടില്ലാത്തതിനാൽ ഈ ജീവിക്ക് ഒട്ടും പറക്കുവാനും സാധിക്കത്തില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പരിണാമം പകുതി വരി എത്തുമ്പോഴേക്കും ജീവിക്ക് തറയിലൂടെ നടക്കാനും പറ്റത്തില്ല, ആകാശത്തൂടെ പറക്കാനും പറ്റത്തില്ല എന്നൊരു അവസ്ഥ സംജാതമാകും. അപ്പോൾ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ലാതെ ജീവിക്ക് വംശനാശം വന്ന് ഭവിക്കുകയേ ഉള്ളൂ. അതായത് ഒരു എലി പോലെയുള്ളൊരു ജീവിക്ക് വാവലായി പരിണമിക്കുക എന്നത് യുക്തിപരമായി അസാധ്യമായ കാര്യമാണ്. വാവലെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇടപെടലിലൂടെ രൂപം കൊണ്ട ഒരു ജീവി തന്നെയായിരിക്കണം. ഇനി വേറെ ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ എലി പോലെയുള്ള ജീവി വാവലായി പരിണമിക്കുന്നതിനിടയ്ക്ക് ഒരു ഗ്ലൈഡിംഗ് സ്റ്റേജ് ഉണ്ട് എന്നാണ്. ഗ്ലൈഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായുവിലൂടെ തെന്നിപ്പറക്കുക. മനുഷ്യർ ചില ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്യുന്ന, ആകാശത്തൂടെ ഗ്ലൈഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഗ്ലൈഡിങ്ങിലൂടെ വേണമെങ്കിൽ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ ഒരു കുന്നിൽ നിന്ന് മറ്റൊരു കുന്നിലേക്ക് പോകാം. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ ഗ്ലൈഡ് ചെയ്യണമെങ്കിൽ പോലും ഈ ചിറകുകൾ കുറേയേറെ ഡെവലപ്പ് ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ഗ്ലൈഡ് ചെയ്യുമ്പോൾ ജീവി മുകളിൽ നിന്ന് താഴെ വീണ് ചത്തുപോവുകയുള്ളൂ. എന്നാൽ ചിറകുകൾ കുറച്ചെങ്കിലും
അത് ഡെവലപ്പ് ചെയ്യാൻ ആരംഭിക്കുമ്പോൾ തന്നെ ഈ ജീവിക്ക് തറയിലൂടെ നടക്കുവാനുള്ള കഴിവിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെടും. അതുകൊണ്ട് ഈ ഗ്ലൈഡിംഗ് തിയറിയും നമുക്ക് സ്വീകരിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. ഇനി വേറെ ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ എലി പോലെയുള്ള ജീവി പരിണമിച്ചല്ല വാവലുണ്ടായത്, പിന്നെയോ പറക്കുന്ന ഉരഗങ്ങൾ അതായത് ഫ്ലയിങ് റെപ്റ്റൈൽസ് അതൊക്കെ പരിണാമം സംഭവിച്ചാണ് വാവലുണ്ടായത് എന്നാണ്. ഈ ഫ്ലയിങ് റെപ്റ്റൈൽസിന് ചിറകുകൾ നേരത്തെ തന്നെയുണ്ട്, അതുകൊണ്ട് ചിറകുകൾ ഇനി പ്രത്യേകിച്ച് പരിണമിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ വേറെ കാതലായ ഒരു പ്രശ്നമുണ്ട്. ഈ ഫ്ലയിങ് റെപ്റ്റൈൽസ് സസ്തനങ്ങൾ അതായത് മാമൽസ് അല്ല, അവ കുഞ്ഞുങ്ങളെ മുട്ടയിട്ട് വിരിയിക്കുന്ന രീതിയിലുള്ള ജീവികളാണ്. അപ്പോൾ ഈ ഫ്ലയിങ് റെപ്റ്റൈൽസ് അഥവാ പറക്കുന്ന ഉരഗങ്ങൾക്ക് വാവലായിട്ട് പരിണമിക്കണമെങ്കിൽ ഈ മുട്ടയിടുന്നതിനുള്ള അവയവ വ്യവസ്ഥ പ്രസവിക്കുന്ന അവയവ വ്യവസ്ഥയിലേക്ക് പരിണമിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഇതിനേക്കാളും കുഴപ്പം പിടിച്ച ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഇറഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി എന്ന ആ തത്വത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ മുട്ടയിടുന്നതിനുള്ള അവയവ വ്യവസ്ഥ പ്രസവിക്കുന്ന അവയവ വ്യവസ്ഥയിലേക്ക് പരിണമിക്കാൻ തുടങ്ങിയാൽ പരിണാമം പകുതി വഴിയെത്തുമ്പോൾ ജീവിക്ക് മുട്ടയിടാനും പറ്റത്തില്ല, പ്രസവിക്കാനും പറ്റത്തില്ല എന്നുള്ള അവസ്ഥ വരും. അപ്പോഴും ജീവിക്ക് വംശനാശം സംഭവിക്കുകയുള്ളു. ഇനി നമുക്ക് ഫോസിൽ റെക്കോർഡിൻ്റെ കാര്യം പരിഗണിക്കാം. വാവൽ ഫോസിൽ റെക്കോർഡിൽ പൊടുന്നനെ പ്രത്യക്ഷപ്പെടുകയാണ്. അതായത് 5 കോടി വർഷങ്ങൾക്ക് മുമ്പ് എയോസീൻ യുഗത്തിൽ നിന്നുള്ള ഫോസിൽ റെക്കോർഡിൽ വാവല് പൊടുന്നനെ പ്രത്യക്ഷപ്പെടുന്നു. വാവലിൻ്റെ പൂർവികർ എന്ന് വിശേഷിപ്പിക്കുവാൻ പറ്റുന്ന രീതിയിൽ പകുതി ഡെവലപ്പ് ചെയ്ത ചിറകുകളോടുകൂടിയ ഒരു ജീവിയുടെയും ഫോസിലുകൾ നമുക്ക് ഇന്നുവരെ കണ്ടുകിട്ടിയിട്ടില്ല. അതിനാൽ ഫോസിൽ റെക്കോർഡിൻ്റെ കാര്യം പരിഗണിച്ചു കഴിഞ്ഞാലും വാവല് പരിണാമത്തിലൂടെയല്ല രൂപപ്പെട്ടത്. വാവൽ എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ രൂപം കൊണ്ട ഒരു ജീവി തന്നെയാണ്.